ഹായ് എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. സാറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യം പഞ്ചസാര കാരമൽ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു അര കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യാം. പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കപ്പ് അര കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇടാം. നേരെ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. ഇന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും വെള്ളം ഇട്ടാൽ മതിയാവും. ഒന്ന് ഡാർക്ക് കളറാവണം. പഞ്ചസാര ഇപ്പോൾ കാരമലായിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കയ്യിലേക്ക് എൻ്റെ ആവി പെട്ടെന്ന് കയറും. ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കമ്പി പരിവാണ്ടിരിക്കാനാണ് വെള്ളം ഒഴിക്കുന്നത്. ഇതൊന്നും നല്ല ഇത് ചൂടായി. ഈ പഞ്ചസാരൻ്റെ കൂടെ അലിഞ്ഞ് ചേർന്ന് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം. ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബദാം, കശുവണ്ടി, മറ്റേ കറുത്ത മുന്തിരി, കിസ്മിസ്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് നമുക്ക് ആദ്യം ഓറഞ്ചിൻ്റെ നീരിൽ പിന്നെ നനച്ച് വെക്കാം. ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ എടുക്കാം. നട്ട്സ്, ഡ്രൈ ഫ്രൂട്ടുകൾ ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. പിന്നെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവും അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെന്നിപ്പോൾ അവിടെ മാറ്റി വെക്കാം. ഇനി മൈദ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു കപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ അര ടീസ്പൂൺ ജാതിക്കപ്പൊടി ഇടുന്നുണ്ട്. ഒരു നുള്ള കറിയാമ്പിൻ്റെ പൊടി, അര ടീസ്പൂൺ പട്ടപ്പൊടി. ഇത് ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും, ഞാൻ അടുത്തൊരു അര കപ്പ് മൈദയും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് യോജിപ്പിക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ച് ഇടാം ഇതിലേക്ക്. ഇനി ബാക്കി അരക്കപ്പ് മൈദയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇടാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എപ്പോഴും കുറവ് മതി. ഇതും നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി. പിന്നെ ഇതിന് ഞാൻ മുട്ട ഉപയോഗിക്കണില്ല. പാലിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ റമ്മൊന്നും ഉപയോഗിക്കാറില്ല. മിക്സായിട്ടുണ്ട്. ഇത് ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കാം. ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് പാലെടുത്ത്, പക്ഷേ അര കപ്പേ ഇടണുള്ളൂ. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇടാം. അര കപ്പ് പാലിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാരയും ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അര കപ്പ് ഇടണുള്ളൂ, കാരണം മറ്റേ കാരമൽ ചെയ്ത പഞ്ചസാര ഇടണം. അതിനെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലിടുമ്പോൾ പൊടിച്ച പഞ്ചസാര വേണം ഇടാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഇട്ട് കൊടുക്കാം. കുറച്ച് എന്ന് വെച്ചാൽ ഒരു ഒരു സ്പൂൺ ഇത്ര മതിയാവും. ചെയ്തിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിൽ കുറച്ച് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് കുറച്ച് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പാല് മതിയാവില്ല. പാല് നമുക്ക് ആവശ്യം പോലെ ചേർക്കാം. മുട്ടയൊക്കെ ചേർക്കാം, പിന്നെ അതിൽ മതിയാവും. മുട്ടയൊന്നും ചേർക്കണില്ല. പാലിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ് നോക്കണത്. ഞാൻ ബാക്കിയുള്ള പൊടിയും കൂടി ഇതിലിടണേണ് ഫുള്ളായിട്ടും. അപ്പോൾ പാല് കുറച്ച് കുറവായിട്ട് കാണുന്നുണ്ട്. ഇതിലേക്ക് ബാക്കി പാലും കൂടി ഞാൻ മിക്സ് ചെയ്യണേണ്. ബാക്കി ഈ അരക്കപ്പ് പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ പൊടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അതായത് മിക്സ് ആക്കിയിട്ടുണ്ട് പാലിട്ടിട്ട്. ഇനി നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതും കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിതിൽ എണ്ണ ഇടാനായിട്ട് മറന്നുപോയി. നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് എണ്ണ ഇടാം. ഞാനിപ്പോൾ ഇത് ഒരു വലിയ ടീസ്പൂണ്, ഒരു ടീസ്പൂൺ ഞാൻ എണ്ണ ഇടുന്നുണ്ട്. എന്തെണ്ണയിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ്. ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര കാരമൽ ചെയ്ത് കുറച്ചും കൂടി ഇടണേണ്. ഇത്തിരി ഡാർക്ക് കളർ വരണം. അതായത് മധുരം ഒന്നും കൂടുതലല്ല. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതിൽ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട് എടുത്തിടാം. ഇത് ഇടാൻ ഈ ഓറഞ്ചിൻ്റെ ചാറോടുകൂടി ഇടേണ്ട ആവശ്യമില്ല. ഇതിന് ഊറ്റി എടുത്തിട്ട് ഇട്ടാൽ മതിയാവും.
നട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സിങ് വളരെ പതുക്കെ ആയിരിക്കണം. കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോണത്. അതിന് ബട്ടർ പേപ്പർ ഇട്ട് എണ്ണയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാറ്ററി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്ററിയെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഞാൻ ഉപ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ പാനിലിട്ടിട്ട്. ഇനി നമുക്കിത് ഒന്ന് മൂടിയിട്ട് വേക്കാൻ വെക്കാം. വേക്കാൻ വെക്കാം. ഉപ്പ് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇത് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് റെഡിയാവും കിട്ടും. കേക്ക് ആയിട്ടുണ്ടെന്ന് നോക്കാം. എടുക്കും ഞാൻ നോക്കി തുറന്ന് പായിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഇതിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല. നന്നായിട്ടായിട്ടുണ്ട്. നമുക്കിതിന് പുറത്തേക്ക് വെച്ചിട്ട് ആ ചൂടൊന്ന് പോയി കഴിഞ്ഞ ശേഷം തട്ടി എടുക്കാം. അത് പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട്. ഇതിപ്പം ഞാൻ ആകെ പാലിലാണ് ഉണ്ടാക്കിയത്. മുട്ടയും ഒന്നും ഇട്ടിട്ടില്ല. മുട്ട നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.